അപ്പൊ ഞാൻ പറഞ്ഞോ അതെ നമ്മുടെ അടുത്ത ഷോർട്ട് ഫിലിം വെബ് സീരീസ് ഇറങ്ങുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ കൊറേ കഥ തന്നെ ഉണ്ട്. കഥയൊക്കെ ഉണ്ട് ഇല്ലേ, കഥയുണ്ട്. പക്ഷെ അത് ഞാൻ പറയാം, ഇഷ്ടമാണെങ്കിൽ നമുക്ക് എടുക്കാം. ചേട്ടൻ തന്നെ ഡയറക്ഷൻ ചെയ്യണം. ഞാനിപ്പോ എനിക്ക് ഇച്ചിരി ബിസിയൊക്കെയാണ്. കാരണം കഴിഞ്ഞ വർണ്ണം തന്നെ ചെയ്ത് അതങ്ങോട്ട് ക്ലിക്കായി അതുകൊണ്ടാ ചേട്ടനെ കൊണ്ട് ഡയറക്ഷൻ ചെയ്യിപ്പിക്കും. കഥ പറട്ടെ, കഥ പറട്ടെ. കഥ എന്ന് പറയുമ്പോ രണ്ടു മൂന്ന് കഥയുണ്ട്. അല്ല ഈ കഥ എന്ന് പറയുമ്പോ നിങ്ങൾ അതേ കഥ പറ കഥ പറഞ്ഞിട്ട് ഞാൻ ഡയറക്ഷൻ ആണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അല്ല നല്ല കഥയാ. കഥ എന്ന് പറഞ്ഞ ഇപ്പൊ കൊറോണ ബേസ് ചെയ്ത കഥയുണ്ട്, പിന്നെ അതുപോലെ കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഉള്ളതിലിപ്പോ രണ്ട് ഡ്രഗ് അഡിക്റ്റ് രണ്ടുപേരുടെ കഥയാണ്. അതിലിങ്ങനെ മെയിൻ റോൾ എനിക്കാണ്, മെയിൻ റോൾ എനിക്കാണ്. എന്നിട്ട് പിന്നെ ആണെങ്കിൽ അതിനകത്ത് വേറെ റോൾ വരുന്നുണ്ട്, അത് മെയിൻ റോൾ അല്ല, അത് ചേട്ടനെ. മെയിൻ റോൾ ആയിട്ടുള്ള കഥ എന്ന് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ രണ്ടുപേര് തമ്മിലുള്ള ഒരു ഡ്രഗഡിക്റ്റിന്റെ ഒരാൾ ഒരു കൂട്ടുകാരും ഒരു കൂട്ടുകാരും ഡ്രഗ് അഡിക്റ്റ് ആക്കുവാണ്. അതിൽ നിന്ന് അയാള് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതും അതിൽ നിന്നും ഒരു കഥയാണ്. എസ്കേപ്പ് എനിക്ക്. ഇവന്റെ റോൾ എന്ന് പറഞ്ഞാൽ അതിലൊരു വട്ടുപിടിച്ച ഒരു ക്യാരക്ടർ ഉണ്ട്, അതിന് കൊടുക്കാം. വിഷമിക്കണം, അതൊക്കെ ആയിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇവിടെ എന്താ പറയുക, അത് കൊള്ളത്തിലാണ്, അതായിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ആ ക്യാരക്ടർ ഒരു റോള്. പിന്നെ വേറെ കഥയുണ്ട്. വേറെ കഥ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇപ്പൊ നടക്കുന്ന സംഭവം തന്നെയാണ്. അത് മാസ്ക് ഒക്കെ വെച്ചിട്ടൊരു നമ്മുടെ മാസ്കിന് ബേസ് ചെയ്തിട്ടൊരു കഥയാണ്. അതിലും മെയിൻ റോൾ എനിക്ക് തന്നെ. നിനക്ക് റോൾ വേണം, വേണമെങ്കിൽ ഒരു റോൾ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ചേട്ടനും ഒരു റോള് തരാ, ഡയറക്ഷൻ ചെയ്തോട്ടോ. ഞാനാ മെയിൻ റോള്. അല്ല ഈ ഡയറക്ഷൻ നമ്മളെ ആരും അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഡയറക്ഷൻ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അഭിനയവും കൂടെയാണ് ഞാൻ നവരസങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക്. നവരസം രസത്തിന്റെ കാര്യമാണ്. ഈ കഥയില് എങ്ങനെയാ അപ്പൊ അടുത്ത കഥ? ഈ ലാസ്റ്റ് പറഞ്ഞ കഥ കഥയില് ചേട്ടന്റെ റോൾ കാണാനാണ്. കഥ എന്നൊക്കെ പറയുമ്പോ കഥയില്ലേ, കഥ എല്ലാ കഥയിലും എനിക്ക് ഹീറോ ആണോ? പക്ഷെ കഥയായിട്ടൊന്നും ഇല്ല. പിന്നെ അവന് എന്റെ കൂടെ വന്നെ, അവന് എന്തെങ്കിലും റോൾ കൊടുക്കാൻ വിചാരിച്ചേ. കഥ എന്ന് പറയുമ്പോ ഇതുപോലെ ഗ്രാമത്തിൽ നടക്കുന്ന കൊറോണ സമയത്ത് ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരാള് വീട്ടിൽ ഇരിക്കുന്ന ഒരു കഥയാണ്. കഥ എന്ന് പറയുമ്പോ ഈ ഒരാളെ ക്വാറന്റൈനിൽ ഇരിക്കുന്നു. അപ്പൊ അയാൾക്ക് ആ സമയത്ത് അയാൾക്ക് കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുവോ? അപ്പൊ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഞാൻ മെയിൻ റോള് എനിക്കാണ്. അപ്പൊ ഇരിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് കോവിഡ് ഒന്നും ഇല്ല. അപ്പം കൂട്ടുകാരെ അയാള് കുറച്ച് ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇയാൾക്ക് സാധനം തീർന്നു, പതുകിച്ച് ഒരു പത്ത് ദിവസം ആകുമ്പോൾ തീർന്നു. അപ്പൊ പിന്നെ ഇയാള് ഇത് കഴിഞ്ഞ ക്വാറന്റൈൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഇയാൾ വെളിയിലോട്ട് ഇറങ്ങാൻ നേരം ഇയാൾക്ക് ഈ സ്റ്റഫ് കൊണ്ടുകൊടുക്കും. കൊണ്ടുകൊടുക്കുന്ന ആള് ചേട്ടനെ. അപ്പൊ എനിക്ക് ഈ ഒന്നും ഇവന് റോളാണെങ്കിൽ എഴുതി ഉണ്ടാക്കേണ്ടി വരും. അതിന്റെ അടുത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. കാരണം എന്നാന്ന് വെച്ചാ എല്ലാത്തിനകത്തും കഥ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അടുത്തൊരു ചേഞ്ച് കാരണം ചേഞ്ച് ആയിട്ട്, അതുകൊണ്ട് ഈ കഥയില്ല ഞാൻ നെട്ടില്ലേ അതിനെപ്പറ്റി അഭിപ്രായം.
ഉപ്പ്.